ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് റോബോട്ട് കൈനമാറ്റിക്സിനെ കുറിച്ചാണ്. സോ റോബോട്ട് കൈനമാറ്റിക്സ് അതിനെക്കുറിച്ച് ജസ്റ്റ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവണം. സോ നമുക്ക് നമ്മുടെ മോഡ്യൂളിൽ മീൻസ് ഫിഫ്ത്ത് മോഡ്യൂളിൽ അവസാനത്തെ 1/4 പോർഷൻസാണ് നമുക്കിത് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി അതൊന്നും ഒരുപാടുണ്ട്. സോ ആ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പഠിക്കാൻ. അതിൽ നിന്നാണ് നമുക്കൊരു റോബോട്ടിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്, ആ എൻഡ് എഫക്ടറിൽ നമുക്ക് എൽബോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, റിസ്റ്റ് എൽബോ എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെ കംപ്ലീറ്റ് മൂവ്മെൻറ്റും ഏതൊക്കെ പാത്തിലൂടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പഠിക്കണം. പക്ഷേ നമുക്കതിനെ ഫുള്ള് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ സിലബസ് പ്രകാരം. സോ നമുക്കിപ്പോൾ സിലബസ് പ്രകാരം മൂവ് ചെയ്യാം. സോ ഇതിൽ ഞാൻ ജസ്റ്റ് റോബോട്ട് കൈനമാറ്റിക്സിന് പകരം ഞാൻ പേര് ഡേൻസ് പാറ്റൽ ഡിസ്ക്രിപ്ഷൻസ് ഇൻ റോബോട്ട്സ് എന്ന് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ആക്ച്വലി അതാ ഞാൻ പറഞ്ഞ, ഇത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നിട്ട് നമുക്ക് റോബോട്ട് കൈനമാറ്റിക്സിൻ്റെ ഇതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള. സോ ഇതിൽ റോബോട്ട് കൈനമാറ്റിക്സ് എന്നാൽ നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന റോബോട്ട് നമ്മൾ മാനിപ്പുലേറ്റർ എന്ന് വിളിക്കാം. സോ ആ മാനിപ്പുലേറ്റർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ റോബോട്ടിൻ്റെ മാനിപ്പുലേറ്റർ പോലെയായിരിക്കും ഉണ്ടാവുക. ഏകദേശം നമുക്ക് വരുന്ന അസംബ്ലി റോബോട്ടായാലും പെയിൻറ്റിങ് റോബോട്ട് തൊട്ട് നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് പ്ലാന്റിൽ റോബോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ റോബോട്ടിൽ വരുന്ന പാർട്സുകൾ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ നോക്കിക്കോളൂ. ഇനി അതുപോലെ മൂവ്മെൻറ്റ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതുപോലെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആം റോബോട്ട് എന്നുള്ള ഒരു കോൺഫിഗറേഷനിലൂടെയാണ് നമ്മുടെ 99% റോബോട്ട്സും വർക്ക് ചെയ്യുന്നത്. സോ അതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ്, നല്ലൊരു റീച്ച് നമുക്ക് റോബോട്ടിന് കിട്ടുള്ളൂ എന്നുള്ള കേസൊക്കെ നമ്മൾ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് മോഡുകളിൽ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. സോ എന്ത് വന്നാലും നമുക്കൊരു ബോഡി ഇവിടെ ഉണ്ട് റോബോട്ടിൻ്റെ കേസിൽ. ഇവിടെ ബോഡി ഉണ്ട്, ഷോൾഡർ ഉണ്ട്, എൽബോ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് എൻഡ് എഫക്ടർ കണക്ട് ചെയ്യുക. സോ അത് വെച്ചിട്ടാണ് നമുക്ക് ഓരോ മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഏതാണോ ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് റോബോട്ട് ഉണ്ടെന്ന് ജസ്റ്റ് വിചാരിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചാണ് ജസ്റ്റ് മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന റോബോട്ട്. ഈവൻ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലെല്ലാം റോബോട്ടിക് സർജറി തൊട്ടെല്ലാം വന്നു കഴിഞ്ഞു. ജസ്റ്റ് ഇതിലൊരു ഡെൻ്റൽ ഇംപ്ലാന്റൊക്കെ ചെയ്യുന്ന ഒരു റോബോട്ടിനെ വെച്ചിട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചതാണ്. ഓക്കെ, സോ ഇതിൻ്റെ കേസെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇയാളിവിടെ ഇരിക്കുന്നു, ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു. ഇവിടെ ഈ റോബോട്ട് ഒരു ഫ്രീ ഹാൻഡ് പൊസിഷനിൽ ഈ ഭാഗത്താണ് ഇതിൻ്റെ എൻഡ് എഫക്ട് ഉള്ളൂന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ടേക്ക് പോവാൻ, സോ ഇത് ഏത് പാത്ത് ഉപയോഗിച്ചത് പോകുമെന്നും ആ പാത്തിൻ്റെ ഇടയിൽ ഇവിടെയുള്ള കുറേ ജോയിൻസും ഏത് പാത്ത് ഫോളോ ചെയ്യണം എന്നും ആ പാത്തിലേക്കുള്ള പോയിൻറ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻസാണ് നമ്മൾ ഇവിടുത്തെ ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിച്ചാൽ മനസ്സിലാവാൻ പോകുന്നത്. ഓക്കെ, അതിനാണ് റോബോട്ട് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ ഓരോ ജോയിൻസും ഓരോ പോയിൻ്റ് ക്യാപ്ചർ ചെയ്ത് ആ പോയിൻറ്റിൽ വെച്ചിട്ടാണ് ക്യാപ്ചർ ചെയ്ത് ആ പാത്തിലൂടെയാണ് അത് മൂവ് ചെയ്തിട്ട് ആ ഡെസ്റ്റിനേഷനിൽ പോയി എത്തുന്നതും. അവിടെ ആ ഒരു ഏതാണോ നമ്മൾ ചെയ്യാനുള്ള റോബോട്ടിന് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് ചെയ്തിട്ട് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതും. അപ്പോൾ ഈ പാത്ത് എങ്ങനെ പോകുന്നു, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു. ഇനി നമ്മളിപ്പോൾ ഓരോ ജോയിൻറ്റിനും ഓരോ പാത്ത് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമായിട്ട് മാറും. നമ്മൾ അതിനേക്കാളും നല്ലത് മാപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ മൂവ്മെൻറ്റ് കൊടുത്തിട്ട് ഇതിന് മാത്രം പാത്ത് കൺട്രോൾ ചെയ്ത് ഇതിന് മാത്രം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തതിനാൽ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് പാത്ത് ഫോളോ ചെയ്യുകയാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റും ഇല്ല, വേറൊരു നമുക്ക് ഇതുമായിട്ട് മീൻസ് വേറെ ഒരു മീൻസ് കൊളൈഡ് ആവാനോ എന്തെങ്കിലും ഒരു സംഭവിക്കാനോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം മൂവ്മെൻറ്റ് കൊടുത്ത് ബാക്കി മാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതികളൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ള നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുക. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് കൈനമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു പോയിട്ട് കൈനമാറ്റിക്സ് എടുക്കാം കേട്ടോ. സോ അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് പോയിൻ്റ് ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഫെയറുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു പോയിൻ്റ് ഇരിക്കുന്നു. ആ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് വൈ സെറ്റിലാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ 001Z ആ പോയിൻ്റ് ഇരിക്കുന്നത് എന്ന് നമ്മൾ വയ്ക്കുന്നു. സോ ഈ പോയിൻ്റിലേക്ക് ഈ റോബോട്ടിന് വരണം. ആ റോബോട്ട് എത്ര ഡിസ്റ്റൻസ് ഓരോ ജോയിൻറ്റും മീൻസ് ഇത് എത്ര റൊട്ടേറ്റ് ചെയ്യണോ അതൊരു മൂവ്മെൻറ്റാണ്, ഇത് എത്ര റൊട്ടേറ്റ് ചെയ്യണോ. ഈ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്കും മുകളിലേക്കും പോകും. പിന്നെ ഈ ഇവിടെയുള്ള ഹാൻഡ് മൂവ് ചെയ്തിട്ടാണ്, ഇവിടുത്തെ എൻഡ് എഫക്ടർ മൂവ് ചെയ്തിട്ടാണ്
ചെയ്തിട്ടാണ് ആ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നതാണ് റോബോട്ട് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ അതിനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാപ്പിംഗ് എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നിരുന്നു, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതാണ് എൻഡ് എഫക്ടർ എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ടൂള് ഫിറ്റ് ചെയ്തിട്ടുള്ള ഭാഗം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ അസംബ്ലി ആണെങ്കിൽ നമ്മൾ അസംബ്ലിക്ക് ഉപയോഗിക്കാനുള്ള ടൂള്, ഇപ്പോൾ വെൽഡിംഗ് ആണെങ്കിൽ വെൽഡിംഗ് ടൂള്, പെയിൻറ്റിംഗ് ആണെങ്കിൽ പെയിൻറ്റിംഗ് സ്പ്രേ കണ്ണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് ഇവിടെ വന്നിട്ടാണ് അത് സ്പ്രേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് പോയിരിക്കുന്ന ഈ ഒരു പാത്ത്, അതേപോലെ ഇത് നിന്ന് ഇവിടെ നിന്നിരിക്കുന്ന, അതേപോലെ ഇവിടുത്തെ ഒരു ഫിഗറിൽ നോക്കിയറിയാം ഇങ്ങനെ ഉണ്ടായിരുന്ന ടൂള് ഇവിടെ എത്തിയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം വൈ സെഡ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെഡ് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് വൈ കുറച്ചിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് എക്സ് താഴേക്ക് പോയി എന്നുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ നിന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒറിജിനിൽ നിന്ന് ഇതിലേക്ക് എത്ര ഡിസ്റ്റൻസ് എന്നുള്ളതും ഇത് എങ്ങനെ പാത്ത് ഫോളോ ചെയ്തിട്ട് ഇത് മൂവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് റോബോട്ട് കൈനമാറ്റിക്സിലുള്ളത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്കെന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് റീച്ച്, ഇവിടെയാണ് ഡെസ്റ്റിനേഷൻ, ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ബട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് നേരെ നമുക്ക് പോകാം, പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് പോകേണ്ട പാത്ത് എന്ന് പറയുന്നത്, തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീച്ച് പോകേണ്ട ഒരു വഴിയുണ്ട്, അതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെയുള്ളത് ഈ പോയിന്റിലേക്ക് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിന്നുള്ള ഇതുവരേക്കുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ രീതിയിലാണ് നമ്മൾ പറയുക. ഇതിനൊക്കെയാണ് മാപ്പിംഗ് എന്നൊക്കെ പറയുക. മാപ്പിംഗ് എന്നൊക്കെ പറയുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ട് മനസ്സിലാക്കുക. സോ അത് നമുക്ക് പോകേണ്ടത്. സോ അത് തന്നെയാണ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരെ വേണമെങ്കിലും പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം, ഏത് പാത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റ് അറിയാം, അതിൽ നിന്ന് എങ്ങനെയാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് അറിയുവാണെങ്കിൽ, നമുക്ക് ഈ ഒരു മാപ്പിംഗ് അറിയുകയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകാം. ഇതിന് ഇക്വേഷൻസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിൽ ആ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് ഇതിൽ മീൻസ് റോബോട്ട് പ്രോഗ്രാമിങ്ങിൽ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ റോബോട്ടിനെ നമ്മൾ റൺ ചെയ്യിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മീൻസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഇവിടേക്കാണ്. സോ ഇങ്ങോട്ട് പോകാൻ ഇതൊരു ബേസ് നമ്മൾ പോയിൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പോയിൻ്റ് ബേസ് ചെയ്തിട്ട് ഇതിനിങ്ങോട്ടേക്ക് റീച്ച് ചെയ്യാം. കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള റോബോട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നമുക്കൊരു ഇതുണ്ട്, മീൻസ് നമുക്കൊരു തടസ്സമുണ്ട്. ഈ തടസ്സം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് എങ്ങനെ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ അത് പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ആവണ്ട, നിങ്ങൾ കൺഫ്യൂഷൻസും ആവണ്ട. സോ നമുക്ക് മറ്റേതിലേക്ക് പോകാം. നിങ്ങൾക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് കൈനമാറ്റിക്സിനെ കുറിച്ചായാലും 2D ഫോർവേഡ് കൈനമാറ്റിക്സും അതുപോലെ നമുക്ക് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് അല്ലെങ്കിൽ റിവേഴ്സ് കൈനമാറ്റിക്സും ആണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ റീച്ചിലേക്ക് എത്താം, അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന വിചാരിച്ചോ, ഇപ്പോൾ ഇവിടുത്തെ കേസ് നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് ഇവിടുത്തെ പോയിൻറ്റിൻ്റെ എക്സ് വൈ സെഡ് പോയിൻറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള പാത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് കൈനമാറ്റിക്സ് എന്നും റിവേഴ്സ് കൈനമാറ്റിക്സ് എന്നും നമുക്ക് ഈ പാത്ത് അറിയില്ല, നമുക്ക് ഇവിടെയുള്ള പാത്ത് അറിയാം. മീൻസ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പോയിൻ്റ് അറിയാം, ഈ ഒരു പോയിൻ്റ് അറിയാം, ഇവിടെയുള്ള പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്കറിയാമെങ്കിൽ ആ ഒരു പോയിന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ ഫോർവേഡ് രീതിയിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ഡെസ്റ്റിനേഷനുള്ള പോയിന്റ് നമുക്കറിയില്ല, പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ദൂരങ്ങൾ നമുക്കറിയാം. അങ്ങനെ ആ ദൂരം കടന്ന് കടന്ന് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഫോർവേഡ് കൈനമാറ്റിക്സ് എന്നും അവിടെ നിന്ന് നമ്മളെ ഡെസ്റ്റിനേഷനിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് അതിൻ്റെ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്നും പറയും. സോ ഫോർവേഡ് കൈനമാറ്റിക്സിൽ നമുക്ക് ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ മതി, കാൽക്കുലേഷൻസ് ഒന്നും നമുക്കില്ല. ഇവിടെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ എൻഡ് എഫക്ടർ എത്തുന്ന ആ പോയിൻ്റ്, ആ എക്സ് വൺ എക്സ് ടു വൈ ടു എന്ന് പറയുന്ന ഈ പോയിൻ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ പോയിൻ്റിലേക്ക് പോകാൻ നമ്മൾ ഇവിടെയുള്ള പോയിൻ്റ് ഇപ്പോൾ ഈ പോയിൻ്റിലേക്ക് എത്തി നിൽക്കുകയെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ പി എന്ന് പറയുന്ന എക്സ് ടു വൈ ടുവിലേക്ക് പോയി നമ്മൾ എൻഡ് എഫക്ട് എത്തി, ഒറിജിനൽ ഡയറക്ഷനിൽ എത്തി എന്ന് വിചാരിച്ചു. സോ ആ സമയത്ത് ഈ എൽ വൺ എന്ന് പറയുന്ന എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളതും അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ എൽ ടു എന്ന് പറയുന്നത് ഈ എൽ വൺ ബേസ് ചെയ്തിട്ട് എൽ വണ്ണിൻ്റെ ഡിഗ്രി എന്ന് ബേസ് ചെയ്തിട്ട് എൽ ടു എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളതും
ഈ എക്സ് വൺ വൈ വൺ എന്ന് പറഞ്ഞ പോയിന്റ് എത്രയെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം നമ്മൾ ഫോർവേഡ് കൈനമാറ്റിക്സിൽ ചെയ്യുക. ഇൻവേഴ്സ് കൈനമാറ്റിക്സിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പോയിന്റ് ഈ എക്സ് ടു വൈ ടു എന്നുള്ള ഇത് നമുക്കറിയാം. ഇതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ആംഗിളുകൾ, ഈ തീറ്റ തീറ്റ വൺ ആംഗിളുകൾ നമുക്ക് അറിയുകയാണെങ്കിൽ ഇതേത് എക്സ് വൺ വൈ വൺ പൊസിഷനിലിരിക്കണോ ഇതേത് എക്സ് ടു വൈ ടു പൊസിഷനിലിരിക്കണോ എന്നുള്ളതും ആ പൊസിഷനിൽ നമ്മളിത് വെക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മുടെ റോബോട്ടിക് ആം ഈ പോയിന്റിൽ റീച്ച് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് ഇൻവേഴ്സ് കൈനമാറ്റിക്സിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയോളൂ, നമുക്ക് ഫസ്റ്റ് ഫോർവേഡ് കൈനമാറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്സ് നമുക്കറിയില്ല, ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എക്സ് ടു വൈ ടു ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയുന്നത് ഈ തീറ്റ അറിയാം, തീറ്റ ടു അറിയാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തീറ്റ വൺ വെച്ചിട്ട് നമ്മൾ എക്സ് വൺ എക്സ് വൺ വൈ വൺ, ഈ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് വൺ വൈ വൺ ആണ്. ഈ എക്സ് വൺ വൈ വൺ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന പോയിന്റ് ഇവിടെ വന്നെത്തും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഇത് തീറ്റ ടു വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എൽ ടുവിൻ്റെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിവിടേക്ക് എത്തും. മറ്റേന്ന് പറയുന്നത് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ടു വൈ ടു നമുക്കറിയാം, ഈക്വേഷനിൽ നോക്കിയാൽ അറിയാം, ഞാനത് അതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ടു വൈ ടു അറിയാം, അതിൽ നിന്ന് നമ്മൾ എക്സ് വൺ വൈ വണ്ണം ഈ തീറ്റയും തീറ്റ ടുവും തീറ്റ വണ്ണും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് നമ്മൾ റിവേഴ്സ് കൈനമാറ്റിക്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് കൈനമാറ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ബുക്കിലുള്ള ഫിഗർ തന്നെയാണ്, അത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഫോർവേഡ് കൈനമാറ്റിക്സിൽ നമുക്കെന്ന് പറയുന്നത് എൽ വൺ കോസ് തീറ്റ വൺ, എൽ വൺ സൈൻ തീറ്റ വൺ എന്നുള്ള ഒരു ഇക്വേഷനിൽ ഇവിടെ നമുക്കിങ്ങനെ എടുക്കുകയാണെങ്കിൽ തീറ്റ വൺ എന്നാണ്. ഇത് നമ്മൾ സൈൻ കൊടുക്കുന്നു കോസ് കൊടുക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് എക്സ് വൺ വൈ വൺ നമുക്കറിയാം. സോ ആ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലിങ്കിൻ്റെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ എൽ കോസ് വൺ തീറ്റ വൺ, എൽ സൈൻ തീറ്റ വൺ എന്നെടുക്കുന്നു. ഇനി നമുക്ക് ആർ ടു എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ, എൽ ടുവിൻ്റെ പൊസിഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആ പൊസിഷൻ എടുക്കുന്നത് പറഞ്ഞാൽ എൽ ടു വൺ ലൈൻ ടുവിൻ്റെ ആണ്. എൽ ടു കോസ് തീറ്റ വൺ പ്ലസ് തീറ്റ ടു, ഞാൻ തീറ്റ വണ്ണിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീറ്റ ടു എടുക്കുക എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീറ്റ വൺ ഇതാണ് നമ്മുടെ ആംഗിൾ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തീറ്റ ടു എത്രയിലേക്ക്, അപ്പോൾ തീറ്റ വൺ പ്ലസ് തീറ്റ ടു ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ തീറ്റ വൺ പ്ലസ് തീറ്റ ടു എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഫോർമുല നമ്മളിവിടെ എഴുതുന്നു. ഇത് ആർ വൺ ആർ ടു എന്നുള്ള ഫോർമുലയാണ്. ഇതിനവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എൽ വൺ കോസ് തീറ്റ വൺ പ്ലസ് എൽ ടു കോസ് തീറ്റ വൺ പ്ലസ് തീറ്റ ടു ഇങ്ങനെ വെർട്ടിക്കലി ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ എക്സ് ടു വൈ ടുയുടെ പൊസിഷൻ എവിടെയാണ്, അതിൻ്റെ പോയിൻ്റ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ത്രീ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ സെഡ് ടു വരേക്കും വരും. മീൻസ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യണം, എക്സ് ടു വൈ ടു സെഡ് ടു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമുക്ക് ലെങ്ത്തും അറിയാം, നമുക്ക് തീറ്റ അറിയാം, അതിൽ നിന്ന് നമ്മൾ എക്സും വൈയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ ഇൻവേഴ്സ് കൈനമാറ്റിക്സിൽ നമുക്ക് എക്സ് വൺ എക്സ് ടു വൈ ടു അറിയാം, അതിൽ നിന്ന് നമ്മൾ തീറ്റയും മീൻസ് ആംഗിളിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ഏത് പൊസിഷനിലിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഫോർമുല എവിടെ നിന്ന് ജസ്റ്റ് കൺഫ്യൂഷൻ ആവണ്ട, ഈ ഫോർമുല തന്നെയാണ് ഇവിടെ കാണുന്നത്. എക്സ് ടു വൈ ടു എന്ന് പറയുന്ന ഫോർമുല ഉണ്ടോ, ഈ ഫോർമുലേനെ എലാബറേറ്റ് ചെയ്താണ്. ഇവിടെ നമുക്ക് കോസ് എ പ്ലസ് ബി, കോസ് സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുല നമുക്കിവിടെ ഫോം ആവുന്നുണ്ട്. ആ ഫോർമുലേനെ എലാബറേറ്റ് ചെയ്താണ് ഇവിടെ കാണുന്നത്. ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾ കോസ് തീറ്റ ടുവും തീറ്റ വണ്ണും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷൻസ് ഓരോ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് വൺ വൈ വൺ എവിടെയുണ്ടായിരിക്കുന്നു എന്നുള്ളതും ഈ ഇതിൻ്റെ ആംഗിൾ എത്രയുണ്ടെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോബോട്ട് ആം ഒരു റീച്ചിൽ പോയി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ആമിൻ്റെ അതേപോലെ ഷോൾഡറിൻ്റെ എൽബോൻ്റെ റിസ്റ്റിൻ്റെ ഉള്ള പൊസിഷൻസ് എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഫോർമുല ഇത് ബേസിക് ആണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. കാരണം ഒരിക്കലും 3D വേൾഡിൽ നമുക്ക് സോ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള റോബോട്ടിൻ്റെ ആമിൻ്റെ പൊസിഷൻസ് നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഇത് കേട്ട് നോക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കുക, പറഞ്ഞുതരാം. ഇത് ബേസിക് മാത്രമാണ്. സോ നമുക്ക് മാപ്പിംഗ് ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫൈനൽ ഒരു റിയൽ റോബോട്ടിലുള്ള ആമിൻ്റെ പൊസിഷൻസ് അതെങ്ങനെ റീച്ച് ചെയ്യണം, ഏത് പാത്തിൽ ഫോളോ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ അത് നമ്മളത് മനസ്സിലായി. സോ ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഇവിടെ നിങ്ങൾ കാണുന്ന ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക, ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എളുപ്പമാണ് ഇതെല്ലാം. സോ ഇത് പഠിച്ചിട്ട് നമുക്ക് ഫോർവേഡ് കൈനമാറ്റിക്സും ഇൻവേഴ്സ് കൈനമാറ്റിക്സും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് എഴുതിയാൽ മതി. ഓക്കെ.